നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒരു അഭ്യർത്ഥനയോടുകൂടിയാണ് ഇന്ന് ഞങ്ങളുടെ വാർത്ത ആരംഭിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കണും കൂടി അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ബെൽ ഐക്കൺ കൂടി അമർത്തി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ചെയ്യേണ്ടതാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസുകാരൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ശക്തമായ പ്രതിഷേധത്തിൽ രാജ്യം തിളയ്ക്കുകയാണ് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ പട്ടാളത്തെ ഇറക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അക്രമവും പ്രതിഷേധവും രാജ്യത്ത് തുടരുകയാണ് ഇതിനിടയിൽ ജർമ്മൻ മാധ്യമപ്രതിനിധികളെ പോലീസ് കൈകാര്യം ചെയ്തതിനെ ജർമ്മൻ വിദേശകാര്യമന്ത്രി അപലപിച്ചു ഓസ്ട്രേലിയൻ പത്രക്കാരെയും പോലീസ് മർദ്ദിച്ചതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എസിൽ പോലീസ് അതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട കറുത്ത വർഗ്ഗക്കാരൻ ജോർജ് ഫ്ലോയിഡിൻ്റെ കായിക ലോകം ആദരമർപ്പിച്ചു ജോർജ് ഫ്ളോയിഡിൻ്റെ മൃതസംസ്കാര ചടങ്ങുകളുടെ സമ്പൂർണ്ണ ചെലവ് ഏറ്റെടുക്കാൻ സന്നദ്ധനാണെന്ന് പ്രൊഫഷണൽ ബോക്സിംഗ് താരം ഫ്ലോയിഡ് മെയ്വദർ പ്രഖ്യാപിച്ചു ജോർജിൻ്റെ കുടുംബം ഇത് അംഗീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജർമ്മനിയിലെ അമേരിക്കൻ അംബാസഡർ റിച്ചാർഡ് ഗ്രെനലിനെ ട്രംപ് ഭരണകൂടം തിരിച്ചു വിളിച്ചു ജർമ്മനി ജൂൺ മൂന്ന് മുതൽ യൂറോപ്പിലേക്കുള്ള യാത്രാവിലക്ക് നീക്കി വിശദമായി പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലും അനുബന്ധ രാജ്യങ്ങളിലും നിലവിലുള്ള യാത്രാ വിലക്ക് ജൂൺ രണ്ട് രാത്രിയോടെ അവസാനിക്കും ഫെഡറൽ വിദേശകാര്യമന്ത്രി ഹൈക്കോ മാസ് അറിയിച്ചതാണ് ഇക്കാര്യം എന്നാൽ രാജ്യക്കാർ ലക്ഷ്യമാക്കുന്ന വ്യക്തിഗത രാജ്യങ്ങളിലെ അവസ്ഥയെക്കുറിച്ച് വളരെ വിശദമായ വിവരങ്ങളും യാത്രയുടെ വിവരങ്ങളും നൽകണം എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ യൂറോപ്പിന് പുറത്തേക്കുള്ള യാത്രാ വിലക്കിനെക്കുറിച്ച് പിന്നീട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജർമ്മനി ആവിഷ്കരിച്ച കൊറോണ മുന്നറിയിപ്പ് ആപ്ലിക്കേഷൻ ഈ ആഴ്ച തന്നെ പുറത്തിറക്കുമെന്ന് സർക്കാർ അറിയിച്ചു കൊറോണ ആപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റുകൾ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു ജർമ്മനിയുടെ ഏറ്റവും വലിയ കൊറോണ പരീക്ഷ നിയന്ത്രണങ്ങളോടെ കൊളോണിൽ നടന്നു ജർമ്മനിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പരീക്ഷയാണ് ചൊവ്വാഴ്ച കൊളോൺ ഡോയ്ഡ്സിലെ എക്സിബിഷൻ ഹാളുകളിൽ നടന്നത് കൊറോണ നടപടികൾ കാരണം എല്ലാ വിദ്യാർത്ഥികളെയും പരിശോധിക്കാൻ കഴിയാത്തതിനാൽ അൻപതിനായിരം യൂറോയ്ക്ക് ഹാളുകൾ വാടകയ്ക്കെടുത്താണ് പരീക്ഷ നടത്തിയത് ജർമ്മനിയിൽ കൊറോണ കാലഘട്ടത്തിൽ പത്ത് കുട്ടികളിൽ ഒരാൾ എന്ന കണക്കിൽ ഹോം ക്വാറന്റൈനിൽ പീഡിപ്പിക്കുന്നതായും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വർധിച്ചുവെന്നും ഒരു പഠനം വെളിപ്പെടുത്തുന്നു കൊറോണ കാലത്ത് ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായി ഉപയോഗിക്കുന്നതിന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മൂലം കൊറോണ പ്രതിസന്ധിയിൽ മരണസംഖ്യ വർദ്ധിക്കുന്നുണ്ടെന്ന് ആണ് മുന്നറിയിപ്പ് പാൻഡമിക് സമയത്തും അതിനുശേഷവും ബാക്ടീരിയ അണുബാധ മൂലമുണ്ടാകുന്ന അസുഖങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണം വർദ്ധിക്കുകയാണ് മെയ് മാസത്തിൽ ഏഴ് പോയിൻ്റ് മൂന്ന് ദശലക്ഷം ഹ്രസ്വകാല ജീവനക്കാർ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കിൽ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഹ്രസ്വകാല ജോലി രണ്ടായിരത്തി ഒമ്പത് മെയ് മാസത്തിൽ വെറും പതിനഞ്ച് ദശലക്ഷത്തിൽ താഴെയായിരുന്നു എന്നാൽ കൊറോണ പ്രതിസന്ധിയിൽ കമ്പനികൾ ആദ്യം പത്ത് പോയിൻറ്റ് ഒന്ന് ദശലക്ഷം ഹ്രസ്വകാല തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മ്യൂണിക്കിലെ സാമ്പത്തിക ഗവേഷകരുടെ കണക്കുകൾ പ്രകാരം ഇവരിൽ എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം പേരും യഥാർത്ഥത്തിൽ ഹ്രസ്വകാല ജോലികളിൽ ആണ് ഏർപ്പെട്ടത് കൊറോണയുടെ ശക്തി കുറഞ്ഞിട്ടും ജർമ്മനിയിലെ ഉപഭോക്താക്കളുടെ മാനസികാവസ്ഥ വളരെ താഴ്ന്ന നിലയിലാണെന്ന് റീറ്റെയിൽ അസോസിയേഷൻ മെയ് മാസ സർവേയിൽ വെളിപ്പെടുത്തുന്നു പൊതുജീവിതത്തിലെ നിയന്ത്രണങ്ങൾ ആഴ്ചതോറും ഇളവ് വരുത്തിയിട്ടും ഉപഭോക്താക്കളുടെ മാനസികാവസ്ഥയ്ക്ക് ഉണർവുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് ജർമ്മനിയിലെ വിദ്യാർത്ഥികളിൽ പത്തിൽ നാല് പേർക്കും ജോലി നഷ്ടപ്പെട്ടതായി ഒരു സർവേ വെളിപ്പെടുത്തുന്നു ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനം പേർക്കും വാടകയും മറ്റ് ബില്ലുകളും പതിവ് പോലെ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി സെൻ ജോബിൻ്റെ സർവേ റിപ്പോർട്ടാണ് വെളിപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പണം കടം വാങ്ങേണ്ട അവസ്ഥാവിശേഷമാണ് നിലവിൽ സംജാതമായിരിക്കുന്നത് എന്നാൽ മൂന്ന് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് അവരുടെ ഉപജീവനത്തിനായി ധനസഹായം ലഭിക്കുന്നതിന് പ്രതിസന്ധി ഘട്ടത്തിൽ കരുതൽ അല്ലെങ്കിൽ സമ്പാദ്യം അവലംബിക്കേണ്ടി വന്നു ഇതനുസരിച്ച് സർവേയിൽ മൂന്നിലൊരാൾ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലരാണെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പത്തിൽ നാല് പേർക്കും പ്രതിസന്ധിക്ക് ശേഷം വീണ്ടും ഒരു വിദ്യാർത്ഥി ജോലി വേഗത്തിൽ കണ്ടെത്താനാകുമെന്നും സർവേ വെളിപ്പെടുത്തുന്നു കൊറോണ മാസ് ടെസ്റ്റുകൾക്ക് ഏഴ് പോയിൻറ്റ് ആറ് ബില്ല്യൻ യൂറോ വരെ ചിലവാകുമെന്ന് ആരോഗ്യമന്ത്രി ജെൻ സ്പാൻ അറിയിച്ചു ആസൂത്രണം ചെയ്ത കൊറോണ ടെസ്റ്റുകളുടെ വിപുലീകരണത്തിന് ഈ വർഷം ഏഴ് പോയിൻ്റ് ആറ് ബില്യൺ യൂറോയാണ് ചെലവുകൾ കണക്കാക്കുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടാണ് ഇത് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതേസമയം നിയമപരമായി ഇൻഷുർ ചെയ്ത എഴുപത്തിമൂന്ന് ദശലക്ഷം പേർക്ക് ആവശ്യമായ പ്രീമിയം സീറോ പോയിൻ്റ് എയ്റ്റ് പോയിന്റുകളുടെ വർധനയാണ് ഉണ്ടാവുന്നതെന്നും ആരോഗ്യ ഇൻഷുറൻസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി പകർച്ചവ്യാധി കൂടുതൽ ഉൾക്കൊള്ളുന്നതിനായി ഡേ കെയർ സെൻറ്ററുകൾ സ്കൂളുകൾ ആശുപത്രികൾ നഴ്സിംഗ് ഹോമുകൾ എന്നിവിടങ്ങളിൽ പരിശോധന വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് വകുപ്പുതല വോട്ടെടുപ്പിന് ആരോഗ്യമന്ത്രി കരട് ഓർഡിനൻസ് ബുധനാഴ്ച നൽകിയിരുന്നു സ്വീഡനിൽ വൈദ്യസഹായം തേടുന്ന രോഗികളെക്കുറിച്ച് നടത്തിയ കൊറോണ വൈറസ് ആന്റിബോഡി പരിശോധനകളിൽ പ്രാഥമിക സ്ഥിതി വിവരക്കണക്കുകൾ പൊതുജനാരോഗ്യ ഏജൻസി പുറത്തുവിട്ടു ഇതനുസരിച്ച് ഇരുപതിനും അറുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഏഴ് ശതമാനം കൊറോണ വൈറസിന് ആന്റിബോഡി ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തു പാരമ്പര്യ ആഘോഷങ്ങൾ എല്ലാം തന്നെ മാറ്റിവെച്ച് ഇറ്റലിയിലെ ദേശീയ ദിനമായ ഫെസ്റ്റാ ഡെല്ല റിപ്പബ്ലിക്ക വ്യത്യസ്തമായി കോവിഡ് പത്തൊമ്പതിന്റെ പ്രതിസന്ധിയിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ എഴുപത്തിനാലാം പതിപ്പാണ് അനാർഫാടമായി ഇന്ന് കടന്നുപോയത് ജൂൺ രണ്ടിന് ഇറ്റാലിയൻ പൊതു അവധി ദിനമായിരുന്നു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ല അൾതാരെ ഡല്ലെ പെട്രിയയിലെ അജ്ഞാത സൈനികൻ്റെ ശവകുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രശസ്തമായ ഡിസ്പ്ലേ ആയ ഫ്രൈസെ ത്രിവർണ റോമിൻ്റെ മധ്യഭാഗത്ത് പറന്ന് ഇറ്റാലിയൻ പതാകയിൽ നിന്ന് മൂന്ന് നിറങ്ങളുടെ തൂവലുകൾ പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇറ്റലിക്കാർ ഒരു റിപ്പബ്ലിക്കിന് അനുകൂലമായും രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അപമാനിക്കപ്പെട്ട രാജവാഴ്ചയ്ക്കെതിരെയും വോട്ട് ചെയ്ത ദിവസത്തെ അനുസ്മരിച്ചാണ് ഈ ദിനം ആഘോഷിക്കുന്നത് കൊറോണ വൈറസ് പ്രതിസന്ധി ഇറ്റലിയിൽ അവസാനിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് സെർജിയോ മാറ്ററല്ല ചൊവ്വാഴ്ച രാജ്യത്തെ ദേശീയ ദിനത്തിൽ മുന്നറിയിപ്പ് നൽകി അമേരിക്കയിലെ വംശീയ കൊലപാതകത്തിനെതിരെ ഫ്രാൻസിൽ പ്രതിഷേധം നടന്നു എന്നാൽ ക്രൂരത വർഗീയത എന്നീ ആരോപണങ്ങൾക്കെതിരെ പാരീസിലെ പോലീസ് മേധാവി തൻ്റെ സേനയെ ന്യായീകരിച്ചത് പ്രതിഷേധക്കാരുടെ വിമർശനത്തിന് ഇടയാക്കി അതേസമയം കൊറോണ നിയന്ത്രണങ്ങളിൽ ഏറെ ഇളവും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിലെ റെസ്റ്റോറൻറ്റുകളും കഫേ ഷോപ്പുകളും തുറന്നു പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി കോവിഡ് പത്തൊമ്പത് വൈറസ് രോഗമുക്തി നേടിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർ മൂന്ന് മാസത്തേക്ക് പ്രതിരോധ ശേഷിയുളളവരാണെന്ന് അയർലൻഡിലെ ഒരു സമിതിയുടെ കണ്ടെത്തൽ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യയിൽ കോവിഡ് മരണനിരക്ക് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമെന്ന കണക്ക് ജനസാന്ദ്രത വെച്ച് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കുറവാണെന്ന് കേന്ദ്രം അറിയിച്ചു നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് രോഗം മാറുന്നവരുടെ നിര നിലവിലെ നിരക്ക് കോവിഡ് രോഗികളുടെ എണ്ണം മാത്രം നോക്കി ഇന്ത്യ ഏഴാം സ്ഥാനത്താണെന്ന് പറയുന്ന താരതമ്യം തെറ്റാണെന്നും കേന്ദ്രം വെളിപ്പെടുത്തി കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് വരുന്ന ആളുകളെ പരിശോധിക്കാനുള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ പരമാവധിയിലാണെന്നും കൂടുതൽ വിമാനങ്ങൾ വന്നാൽ യാത്രക്കാരെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ലെന്നും ആണ് കേരളം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചാർട്ടേഡ് വിമാനങ്ങളടക്കം നിയന്ത്രണം വേണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യമെന്നും വി മുരളീധരൻ പറഞ്ഞു വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചർച്ചകൾ തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ദുബായിൽ നിന്നും കേരളത്തിലെത്തിയ യാത്രക്കാരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷ്യസ്ഥാനങ്ങളിലോ ഏതെങ്കിലും ക്വാറൻ്റൈൻ കേന്ദ്രങ്ങളിലോ എത്തിക്കാതെ ബസ്സിൽ തന്നെ ഇരുത്തി പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പ്രവാസി ഓൺലൈൻ ലഭിച്ചു കേരളം എല്ലാം ചെയ്ത് എന്ന് അവകാശപ്പെടുമ്പോഴും വീഴ്ചകളുടെ കൂമ്പാരമാണ് ഇത്തരം വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോകളാകട്ടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു അടിയന്തര സാഹചര്യങ്ങളിൽ കോവിഡ് പത്തൊമ്പത് രോഗികൾക്ക് ആൻറ്റി വൈറൽ മരുന്നായി റംഡെസിവിർ നൽകാൻ അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു കോവിഡ് ബാധിച്ച് എഴുപത്തിയൊന്നുകാരനായ ഒരു വൈദികൻ കൂടി മരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ മരണം പതിനൊന്നായി ഉയർന്നു അതേസമയം പ്രവാസികളായി വിദേശത്ത് നൂറ്റി അറുപത് മലയാളികളാണ് കോവിഡ് ബാധ മൂലം മരിച്ചിരിക്കുന്നത് ഇനിയും കൊറോണ പട്ടികയിലേക്ക് കടക്കാം ജർമ്മനിയിലെ അണുബാധ നിരക്ക് വൺ പോയിൻറ്റ് ത്രീ എന്ന കണക്കിൽ തുടരുന്നുവെന്ന് ബെർലിനിലെ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു ജർമ്മനിയിൽ ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറ് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഇരുപത്തി ഒന്ന് പേർക്ക് ഇതുവരെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം മരിച്ചത് ഇരു പേർ മാത്രമാണ് ഇതോടെ മരിച്ചവരുടെ എണ്ണം എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി ഉയർന്നു സ്പെയിനിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി പന്ത്രണ്ട് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തി നൂറ്റി ഇരുപത്തി ഏഴ് പേർ ഇതിനോടകം മരിക്കുകയും ചെയ്തു ഇറ്റലിയിൽ മുന്നൂറ്റി പതിനെട്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു അൻപത്തി അഞ്ച് പുതിയ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പതായി ഇത് ഉയരുകയും ചെയ്തു ഫ്രാൻസിൽ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതായി ഉയർന്നു നൂറ്റിയേഴ് പുതിയ മരണങ്ങൾ ഉൾപ്പെടെ ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേർ ഇതിനോടകം മരിക്കുകയും ചെയ്തു ബ്രിട്ടനിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് കേസുകളാണ് ഇതുവരെ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് പുതിയ മരണങ്ങൾ ഉൾപ്പെടെ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് രോഗം മൂലം മരിക്കുകയും ചെയ്തു ബെൽജിയത്ത് മരണനിരക്ക് ഉയരുകയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പറയുന്നത് നെതർലൻഡ്സിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്വിറ്റ്സർലൻഡിൽ ഇന്ന് മരണങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതുവരെയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേർ മരിച്ചിട്ടുണ്ട് സ്വീഡനിൽ മരണം നാലായിരത്തി നാനൂറ്റി അറുപത്തെട്ടായി ഉയർന്നു അയർലൻഡിൽ ഒരു മരണം പോലും ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെയായി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് പേർ മരിച്ചിട്ടുണ്ട് അമേരിക്കയിലേക്ക് കടന്നാൽ പതിനായിരത്തി ആറ് പേരാണ് പുതിയ രോഗികളായി കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ രോഗബാധിതരുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതായി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പുതിയ മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പുതിയ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രോഗബാധിതരെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി ഇന്ന് മാത്രമായി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മരിച്ചത് ഇതോടെ മരിച്ചവരുടെ എണ്ണം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെത്തി ഇതുവരെ നിങ്ങൾ നൽകി വന്ന എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതേസമയം സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം